ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റജിൻ കിച്ചൺ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യുന്നത് പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് പ്രിപ്പറേഷനിലേക്ക് പോകാം ഇനിയൊരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം പിന്നീട് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം കുരുവല്ലാതെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചിക്കൻ കൂട്ടി കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം വലിയ ചിക്കൻ ആണെങ്കിൽ ഒന്ന് വരയിട്ട് കൊടുക്കണം ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ ആവുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു 20 വെളുത്തുള്ളി എടുക്കാം ഒരു 8 പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി 2 തക്കാളി എന്നിവ എടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം എല്ലാ കഷ്ണങ്ങളും ഒന്ന് ചെറുതാക്കി എടുക്കാം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒന്ന് 2-3 വട്ടം വലിച്ചാൽ മതിയാകും നന്നായിട്ട് ഇത് ചതഞ്ഞ് കിട്ടുന്നതാണ് ഇനി ഇതില്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇലകൾ നോക്കാം കുറച്ചധികം മല്ലിച്ചപ്പും അതേമാതിരി തന്നെ പുതിന ഇലയും കറിവേപ്പിലയും വേണം സ്പൈസസ് നോക്കാം ഒരു ബേ ലീഫും 4 കറിയാമ്പും ഒരു വലിയ കഷ്ണം പട്ടയും ഒരു 5 ഏലക്കായും ആവശ്യമുണ്ട് പിന്നീട് 4 സവാള ചെറുതായി അരിഞ്ഞെടുക്കണം ഇവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ലത് ജീരകശാല അരിയാണ് ഇത് നന്നായിട്ട് കഴുകണം ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തിയിടണം അതിനുശേഷം ഇത് ഊറ്റി വെക്കാം ഈ ഒരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നീട് അതേ അളവിൽ തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ബിരിയാണി അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതേമാതിരിയുള്ള കണ്ണിയുള്ള ഒരു അരിപ്പ് വെച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര തൂകി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതിയാകും
ഇവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഒരു കുക്കറിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിക്കുന്നത് വെള്ളം ചൂടാക്കുന്നൊന്നുമില്ല അതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അരി ഒരു 2-3 മിനിറ്റ് വറുത്താൽ മതിയാകും അധികം വറുക്കരുത് ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് എപ്പോഴും ഒരു പടി മുന്നിട്ട് നിൽക്കണം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതിയാകും ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം വളരെ കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഡീപ് ഫ്രൈ അല്ല ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ തീ ഒരു ലോച്ചോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് അപ്പോൾ ഉള്ള വെന്ത് കിട്ടുകയില്ല എല്ലാ കഷ്ണങ്ങളും മറച്ചിട്ടതിന് ശേഷം വീണ്ടും ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കട്ടിയുള്ള പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നീട് 4 സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം ഇത് ചിക്കൻ്റെ മസാലയാണ് ഇനി തയ്യാറാക്കുന്നത് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നീട് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നീട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം 1 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നീട് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൊന്നും അധികമാകാതെ നോക്കണം ഇനി നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി പുതിനയിൽ നിന്നും പകുതി ഭാഗം അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കണം അപ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതും കൂടി നന്നായിട്ട് വാട്ടിയെടുക്കണം അതിലേക്ക് കുറച്ചുകൂടി 2 ടേബിൾസ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് വാറ്റിയെടുക്കണം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഈ മിക്സ് എല്ലാം കൂടി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം പിന്നീട് ഒരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ചുവടുകട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഇവിടെ നോൺ സ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ദമ്മിൻ്റെ പരിപാടിയാണ് നോക്കുന്നത് ഇതിലേക്ക് ആദ്യം തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ആ മസാലയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം ഇപ്പൊ തീ ഒന്നും കത്തിച്ചിട്ടില്ല ലാസ്റ്റ് തീ ഓൺ ആക്കിയാൽ മതിയാകും
പകുതി ചിക്കനാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പകുതി ചോറ് ഇതിൻ്റെ മുകളിൽ നിരത്തണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യാം, വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചിക്കനും മസാലയും കൂടി നിരത്തി വെക്കണം. ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മുകളിൽ നിരത്തി ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ദം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ. അതേമാതിരി തീ എപ്പോഴും ഷിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, ഓൾ എന്ന ഐക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.